അതായത് 2021 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഫിറ്റ് വണ്ടി 410,000 രൂപ. ഒരു 4 ലക്ഷം ഒക്കെ ലോണ് കയറുമോ? ഒരു 3.25 രൂപ ചെയ്യാം അല്ലേ. അപ്പൊ ഒരു 25,000 രൂപയുടെ ഉള്ളിലൊക്കെ നിങ്ങൾ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ലേസും പഴയ മോഡലുള്ള ഒരു ആൾട്ടോ അല്ലേ. ഏതാ മോഡൽ? 12 മോഡൽ 13 രജിസ്റ്ററുള്ള ലിമിറ്റഡ് എഡിഷൻ വരുന്ന വണ്ടി. ലിമിറ്റഡ് എഡിഷൻ മാറ്റങ്ങൾ ഐ10 ലേശം പഴയ ഷേപ്പിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഏതാ മോഡൽ? 2010 വണ്ടിയാണ്. 10 ആണ് പഴയതാണെങ്കിലും പുതിയതാണ്. സാധനം അതെ, പുതിയ കണ്ടീഷൻ. ഓക്കെ, നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒക്കെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ കിഡിലൊരു ഒരു സ്പെഷ്യൽ എഡിഷൻ വന്ന സാധനമാണ് ക്ലൈംബർ അല്ലേ. ക്ലൈംബർ ശരിക്കും അലോയിലടക്കം വരുന്ന ഒരു വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2020 വണ്ടിയാണ്. 20 ആണ്. ഓട്ടോമാറ്റിക് മാനുവൽ ആണോ? മാനുവൽ. മാനുവൽ എത്ര ഓടിയിട്ടുണ്ട്? 40,000. വളരെ നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ചധികം ചെറിയ വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നത്. അതിനകത്ത് ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, മാനുവൽ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏറ്റവും ഗുണം വരുന്ന, അല്ലെങ്കിൽ കണ്ടാൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മച്ചിങ്ങലിലുള്ള നമ്മുടെ MK യൂസ്ഡ് കാർസിലാണ് കേട്ടോ. നമ്മുടെ ബാവാക്കാൻ്റെ യൂസ്ഡ് കാർസിലാണുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇന്നിവിടെ നമുക്ക് കാണാനായിട്ട് നല്ല വണ്ടികളാണുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കിലോമീറ്റർ കൂടിയത്, അതേപോലെ തന്നെ മോഡൽ കുറഞ്ഞതായിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ പരമാവധി ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. മോഡൽ കുറഞ്ഞ, കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാണ്ട് എടുക്കുകയും ചെയ്യരുത്. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു യൂസ്ഡ് കാർ, നല്ലൊരു യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ കൂടി വേണം. ഞാൻ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ MK യൂസ്ഡ് കാർസിൽ നമുക്ക് ഇന്ന് കാണാനായിട്ട് കുറച്ചധികം നല്ല ചെറിയ വണ്ടികളായിട്ടുള്ളത്, ചെറിയ ബഡ്ജറ്റാണല്ലേ ഒക്കെ കൂടുതലും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ എല്ലാം ചെറിയ ബഡ്ജറ്റ് കയറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അതായത് ഇത് ഈ കിടക്കുന്ന പോലത്തെ അൾട്ടോന്റെ ഒക്കെ ഏറ്റവും പുതിയ മോഡലിന്റെ വേറെ കുറച്ച് സ്വിഫ്റ്റ് അങ്ങനെയുള്ള കുറേ വണ്ടികളുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ MK യൂസ്ഡ് കാർസിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് നമ്മുടെ ബാവാക്കിയാണ്. ബാവാക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു പെരുന്നാൾ സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും തരണം കേട്ടോ. നമ്മള് കൊടുക്കൂല്ലേ? നമ്മള് അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി ഒരു അൾട്ടോ. ഏതാ മോഡൽ? ഇത് 2021 മോഡലാണ്. 21 ആണ്. ഏറ്റവും പുതിയ വണ്ടി. 4000 കിലോമീറ്റർ ഓടി വണ്ടി. 4000 ഓടിയിട്ടുള്ളൂ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെയ്തിട്ടുണ്ട്. പുതിയ വണ്ടിന്റെ കണ്ടീഷൻ, പുതിയ വണ്ടിന്റെ കണ്ടീഷനിൽ അടിപൊളി വണ്ടി. അടിപൊളി വണ്ടി. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ്, ഒരു എയർ ബാഗ് വരും, ABS വരും. നല്ല സീറ്റ് കവർ ചെയ്തേക്കുന്നു, ചെയ്തിട്ടുണ്ട് അല്ലേ. മ്യൂസിക് സിസ്റ്റം ഇല്ല കേട്ടോ, അത് സെപ്പറേറ്റ് വെച്ചിട്ടില്ല. ഒരു കാക്ക ഉപയോഗിച്ചാണ്. മുടിയിടാനുള്ള കവർ വരെ നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോ ഒന്നും അറിയണ്ട, അതായത് ഈ സാധനം ഇപ്പൊ നിലവിൽ നിർത്തി ഇനി കിട്ടൂല. അതെ അതെ, അത് മാത്രമല്ല ഇത്രയും പുതിയ വണ്ടി, ഇത്രയും ലോ കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ വണ്ടി, വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് 4000 കിലോമീറ്റർ ജെന്യൂൻ ആണല്ലോ അല്ലേ. കറക്റ്റ് സർവീസ്. 3000-ൽ, അതായത് ഒരു കൊല്ലത്തില് സർവീസ് എടുക്കും. കിലോമീറ്റർ ആയിട്ടില്ല അല്ലേ. ഇപ്പൊ 3900-ൽ സർവീസ് എടുത്തു. എടുത്തു അല്ലേ. ഓക്കെ, 13900-ൽ എടുത്താ മതി. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ചെറിയൊരു വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ. ഒന്നുമില്ല, ടച്ചിങ് കേറാത്ത വണ്ടി. അതെ അതെ, ആ 4000 ഓടി ടയറാണ്, പുത്തു പുത്തൻ കണ്ടീഷൻ. എത്രയാ ചോദിക്കുന്ന പോലെ? ഇത് നമ്മൾ 410,000 രൂപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. 410 മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം അല്ലേ. അതായത് 2021 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ ഫിറ്റ് വണ്ടി. 410,000 രൂപ. ഒരു 4 ലക്ഷം ഒക്കെ ലോണ് കയറുമോ? ഒരു 3.25 രൂപ. 3.25 ചെയ്യാം അല്ലേ. അപ്പൊ ഒരു 25,000 രൂപയുടെ ഉള്ളിലൊക്കെ നിങ്ങൾ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 25,000 രൂപ മതി കേട്ടോ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് തന്നെ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ മുടക്കിയിട്ടിട്ടുള്ള ഒരു അലോയ് വീല് കിടക്കുന്നുണ്ട്. അലോയ് വീല്, ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതാ മോഡല്? അതായത് അൾട്ടീസ് ആണ്. അൾട്ടീസ് ഏതാ മോഡൽ? 2016 വണ്ടി. 16 ആണ്. ഹൈക്വാളിറ്റി വണ്ടി. ഹൈക്വാളിറ്റി വണ്ടിയാണ്, റീ ആയ വണ്ടിയാണ്. സർവീസ് ജെന്യൂൻ സർവീസ് ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? 140,000 കിലോമീറ്റർ ഓടി. ജെന്യൂൻ സർവീസ് ഉള്ള ഹൈക്വാളിറ്റി വണ്ടി. 4 യോക്കോമന്റെ ടയർ ഉണ്ട്. വില കൂടി അലോയ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സെഡാൻ വണ്ടി, എന്നാൽ നല്ല പ്രീമിയം ക്വാളിറ്റി സെഡാൻ വണ്ടി അല്ലേ. പിന്നെ നമ്മുടെ ടൊയോട്ടയുടെ എഞ്ചിനാണ്. 140,000 എന്ന് പറയുന്ന കിലോമീറ്റർ ഒന്നുമല്ല. പിന്നെ പ്രോപ്പർ സർവീസ് ഉണ്ടല്ലോ അല്ലേ. സർവീസ്. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആ ഒരു മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ് ഒന്നുമില്ല, എല്ലാം കമ്പനി സാധനം. ഓക്കെ, നല്ല അടിപൊളി ഒരു വണ്ടി. ടയർ ആവറേജ് ഉള്ളു കേട്ടോ, 60% ടയർ ഉള്ളു. പിന്നെ നല്ല ബ്ലാക്ക് കളറാണ്, അതാണ് ഹൈലൈറ്റ് അല്ലേ.
ഇതൊന്ന് പോളിഷും കൂടി അടിക്കാണ്ട് ഇതെത്ര വരും? ഇത് നമുക്ക് 8.25 ലക്ഷം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇന്നത്തെ റേറ്റിൽ നമുക്ക് 860,000 രൂപ കൊടുക്കും. ഓക്കെ, 860,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? 8.25 ലക്ഷം ആസ്കിംഗ് പ്രൈസ്, 860,000 രൂപ ഫൈനൽ കൊടുക്കാം. എന്തെങ്കിലും ആള് വരുന്നതിനനുസരിച്ചും ഒന്ന് അഡ്ജസ്റ്റ്മെന്റും ചെയ്യാം. മാറ്റം ഉണ്ടാവില്ല. ചെറിയ മാറ്റത്തില് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അല്ലേ? ഒരു 60 ഒക്കെ അല്ല, 7 ലക്ഷം ലോണ് കയറും. 7 ലക്ഷത്തിന് മേലെ കയറുമായിരിക്കും. നല്ല പ്രൊഫൈലുള്ളവർക്ക് കയറ്റി കൊടുക്കാം. അപ്പൊ എന്തായാലും പരമാവധി ലോണും തരും. ഇത്രയും വലിയ നല്ല അടിപൊളി ഒരു ടൊയോട്ടയുടെ സെഡാൻ വണ്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. വീണ്ടും ലേസും പഴയ മോഡലിലുള്ള ഒരു ആൾട്ടോ അല്ലേ? മാത്രല്ല എയർ ബാഗും വരും. എയർ ബാഗ് വരില്ല. പക്ഷെ ഇതിന് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഡാഷ് ബോർഡുകളൊക്കെ മാറ്റങ്ങൾ വരും. മാറ്റം വരുള്ളൂ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഫ്രണ്ട് രണ്ട് പുത്തൻ ടയർ എടുക്കുന്നുണ്ട്. ടയർ ഇട്ടുകാണ്ട് കേറ്റിട്ടുള്ളൂ. ബാക്ക് ആവറേജ് ടയർ. ബാക്ക് ആവറേജ് ടയർ. എത്ര ഓടിയുണ്ട് ഇത്? 58,000 ഓടിയിട്ടുള്ളതാകാം. 5-8. അത് ജെനുവിൻ ആണല്ലോ അല്ലേ? കറക്റ്റ് സർവീസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇസ്റ്റിറി ഒക്കെ കിട്ടും? കിട്ടും. ഇത് ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ലിമിറ്റഡ് വരുന്നതാണ്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ ഡാഷ് ബോർഡിലൊക്കെ ഉണ്ടാവും. അന്ന് കമ്പനിയിൽ ഒരു 20 രൂപ 25 രൂപ മാറ്റുള്ള വണ്ടി അല്ലേ? സീറ്റൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. പിന്നെ എത്ര നമ്മൾ ചോദിക്കുന്ന വില? ഇത് നമ്മള് വിലയാണ് 1,95,000 രൂപ ഫൈനൽ റേറ്റ് വരും. 12 അല്ലേ കൂടുതലാണല്ലേ? 13 നമുക്ക് കൊടുക്കാണ്ട് 1 MB ആവറേജ് ഉള്ളു. ഓക്കെ, വില കൂടുതൽ തന്നെയാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട്. അപ്പൊ 1.95 ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഫൈനലാണോ? 1.95 എന്തെങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാവില്ല. അങ്ങനെ എടുത്തച്ചാണ്. 58,000 ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ലോ കിലോമീറ്ററിലുള്ള ഒരു വണ്ടി 1.95 ഫൈനൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും നെഗോഷ്യബിൾ ആക്കി തരും. ഒരു 1.5 ഒക്കെ ലോൺ കയറും. 1.5 60 ഒക്കെ ലോൺ കൊടുക്കും അല്ലേ? അപ്പോഴും നിങ്ങൾക്ക് വെറും ഒരു 10-25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയും കൊണ്ടുപോകാം. വെറും 25 രൂപ കയ്യിൽ കണ്ടിട്ട് വന്നാൽ ഈ വണ്ടി എടുക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ നല്ല ഒരു പോറൽ പോലും ഇല്ലാത്ത ഒരു കിഡ് ഇവിടെ ഉണ്ട്. കിഡ് ഏതാ മോഡല്? 2016 RST ലിമിറ്റഡ് എഡിഷൻ എയർ ബാഗ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി. RST ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്പന്റെ മോഡലാണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. AMT വരും. അതുപോലെ തന്നെ ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. കാര്യമായ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നില്ല. എയർ ബാഗ് വരും, അതാണ് അതിന്റെ ക്വാളിറ്റി വരും. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് സർവീസ് അല്ലേ? കറക്റ്റ്. ഇസ്റ്ററിയൊക്കെ കിട്ടും? ആ കിട്ടും. ഓക്കെ. 16 അല്ലേ പറഞ്ഞേ? 2016 16 ടയർ ഭാഗങ്ങളൊക്കെ 80% ഉണ്ട് അല്ലേ നല്ല ടയറാണ് സിയറ്റിന്റെ എന്തായാലും ഒരു 10-20,000 കിലോമീറ്റർ ഓടിക്കൂടും സുഖമായിട്ട് ഓടും. അപ്പൊ ഇന്റീരിയറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല, നല്ല വൃത്തിയുള്ള ഇന്റീരിയറാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ബോണറ്റ് കമ്പനിന്ന് റീപ്ലേസ്മെന്റ് ചെയ്തോ? ഇടി എന്തെങ്കിലും? ഒന്നുമില്ല, ഒരു പോറൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കമ്പനിയിൽ അവർക്ക് അറിയാതെ ചെയ്തതാണ്. റീപ്ലേസ് ചെയ്തു അല്ലേ? എന്താ ജെന്യൂ എല്ലീനു കമ്പനിയിൽ പോകേണ്ട ആളാണ്. അഡ്വക്കേറ്റ് ആണ്, യൂസിംഗ് ആണ്. ഓക്കെ. അപ്പൊ എല്ലീനു കമ്പനിയാണ് ചെയ്യുന്നത്. അഡ്വക്കേറ്റിന്റെ വണ്ടിയാണ്, അതിന്റെ ബാഡ്ജിംഗ് ഒക്കെ അതിലുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 16. ഇത് നമ്മൾ 3,30,000 രൂപയാണ് ഫൈനൽ ഉദ്ദേശിക്കുന്നത്. അത് AMT ആണ് കേട്ടോ, ഓട്ടോമാറ്റിക് ആണ്. 3,30,000 രൂപ ഫൈനലാണോ? അല്ല, ചെറിയ മാറ്റം മാറ്റം ചെയ്യൂല. ഹൈ ക്വാളിറ്റി വണ്ടി. വണ്ടി ഒന്നും നോക്കാണ്ടാവില്ല. കൊണ്ടുപോകണമെന്ന് നല്ലോണം ഉപയോഗിക്കാം അല്ലേ? ഒരു 3 ലക്ഷം രൂപ ലോൺ കിട്ടുമോ? 3 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാം. ഒരു 2.75-3 അല്ലേ ഏകദേശം? അപ്പോഴും നമുക്കൊരു 10-40,000 രൂപയുടെ ഒക്കെ ഉള്ളില് ചെയ്താൽ മതി അല്ലേ? എന്തായാലും ഒരു 50 രൂപ കൈ കണ്ടോ ഇത് എടുക്കണമെങ്കിൽ? പ്രൊഫൈല് കാര്യങ്ങൾ, സിവിൽ സ്കോർ 150 മേൽക്കൊക്കെ ഉണ്ട്. ഫുൾ ലോണിനെ ചെയ്തു ലോണ് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കാം. ഓക്കെ. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും, നമ്മുടെ ഡീറ്റെയിലിനനുസരിച്ചാണ് നമ്മൾ വാക്കിൽ ലോണ് ചെയ്യാല്ലേ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോണ് വരെ കിട്ടും കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇവിടെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് 2018-19 രജിസ്റ്ററുള്ള VXI പെട്രോൾ വണ്ടിയാണ് അല്ലേ? 45 കിലോമീറ്റർ ഓടിക്കണം. ബോണറ്റിന്റെ അവിടെ ലൈൻ ഉണ്ട്, ചെറിയൊരു വരണ്ട്. പക്ഷെ ഇത് വേറെ കാര്യം ഉണ്ട്, പെയിന്റ് കട്ടായിട്ടില്ല. ഇതൊന്നുമില്ല, പോളിഷ് ചെയ്താ കിട്ടും. അതെ അതെ, അത് സിലേറ്റ് ഇല്ലാത്ത ഏതോ കുട്ടികൾ വരച്ചത്. 48,000 ഓടിയേ? 48,000 ഓടിയത്. കറക്റ്റ് സർവീസ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4 ടയർ ഇപ്പൊ പുതിയ ടയറാണ്. പുതിയതിട്ടേക്കണം. ഇൻഷുറൻസ് കയ്യാനേക്കണം. VXI ആണ് അല്ലേ? നമുക്ക് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. സീറ്റ് കവർ ചെയ്തേക്കണം. ഡോർ വൈസർ, ലൈറ്റ് ഫിലിം, കൂളിംഗ് എല്ലാം ഉണ്ട് അല്ലേ? ഒക്കെ ചെയ്തേക്കണം. കൂളിംഗ് പറിച്ചറിഞ്ഞ കേട്ടോ വേണമെങ്കിൽ. ലൈറ്റ് ഫിലിം ആണ്,
അതെ. എന്നിരുന്നാലും ഇവന്മാര് ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുക. അപ്പൊ എന്തായാലും കണ്ടാ പിടിക്കും. പിന്നെ എക്സലന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പക്ക വണ്ടി മേജർ ഉള്ള ഒരു വണ്ടി നമ്മളെ സെഡിൽ ഉണ്ടാവില്ല. ഗ്യാരണ്ടി കൊടുക്കാം. ഈ സെഡ് മേജർ ഉള്ള വണ്ടി കേറൂല. അപ്പൊ 2018 മോഡല് 45,000 കിലോമീറ്റർ എത്ര നമ്മൾ ചോദിക്കുന്നതല്ല. ഇത് നമ്മള് 6:20 ഒക്കെ ചോദിക്കുന്നുണ്ട്. 6:15 എന്തെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. ഹൈ ക്വാളിറ്റി ആണ് വണ്ടിയാണല്ലേ. വണ്ടിക്ക് ഒരാള് വന്ന ഒരു കമ്മി അവന് പറയാണ്ടാവില്ല. വണ്ടി ധൈര്യമായിട്ട് എടുക്കുക, കൊണ്ടുപോകും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു വീഡിയോ കണ്ടു വരുന്ന ഒരാൾ ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഒരു പണി ഒരിക്കലും കിട്ടുന്നത് നിർബന്ധമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. ഒരു 5-5.5 ലോൺ കയറൂല്ലേ. എന്തായാലും 5.5 ലോൺ ഇട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോഴും നിങ്ങളൊരു 10-65 രൂപയൊക്കെ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പെട്രോൾ വണ്ടി കേട്ടോ. ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. സുസുക്കിയും കൂടിയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സർവീസ് ഉണ്ട് അല്ലേ. വീണ്ടും ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് കാണിക്കുന്നത്. അൾട്ടോ ആണ്. ഏതൊക്കെ മോഡൽ? ഇത് 2009 മോഡലാണ്. 9 ആണ്. ഓക്കെ. ഇത് സ്റ്റാൻഡേർഡ് ആണോ അതോ അല്ല? LX. അതായത് AC പവർ സ്റ്റിയറിംഗും വരും. പിന്നെ ഇന്റീരിയർ ഒന്നും വലിയ മോശമല്ല. എല്ലാം കമ്പനി വന്ന സീറ്റ് ആണ്. ആവറേജ് ഉണ്ട്. ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട്. ബാക്ക് ആവറേജ് ആണ്. പിന്നെ ബോഡി വൈസ് ഒന്നും വണ്ടി കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുണ്ട് കേട്ടോ. 9 ശരിക്കും എത്ര ഓടിയിട്ടുള്ളത്? 90,000 കിലോ. അത് ജെനുവിൻ ആയിരിക്കും. ചാൻസ് ഉണ്ട് നോർമലി ഓയിൽ മാറ്റലും മറുപടിയൊക്കെ പുറത്തുനിന്നായിരിക്കും. അപ്പൊ ഹിസ്റ്ററി ഒന്നും കിട്ടില്ല എന്തായാലും. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫാമിലിക്കൊക്കെ ചെറിയ വണ്ടി. ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. നല്ല വണ്ടി അല്ലേ. അതിന്റെ കാര്യം അച്ഛനും പുളിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? നമ്മൾ 1.5 രൂപ ചോദിക്കണ്ട. 1,25,000 രൂപ. എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാൻ പറ്റും. 9 ആയതുകൊണ്ട് ലോൺ കയറും. ൂപക്ക് ഇതിന് ലോൺ കിട്ടുള്ളൂ. ഒരു ചെറിയ വണ്ടിയാണ്. അപ്പൊ എന്തായാലും പരമാവധി ലോൺ ഇടാണ്ട് എടുക്കുക. പിന്നെ സാധാരണക്കാർക്ക് ലോൺ ഇല്ലാണ്ട് പറ്റാത്തോണ്ടാണ് നമ്മൾ ലോണിന്റെ കാര്യം പറയുന്നത്. വീണ്ടും ഒരു ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ. 2013 ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് അല്ല മറ്റേ മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. 4 പുത്തൻ ടയറുണ്ട് അല്ലേ. ജസ്റ്റ് ഓൺ ടയർ. 4 പുത്തൻ ടയർ. സീറ്റ് കവർ ഉണ്ട്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? എത്ര ഓടിയിട്ടുണ്ട് ഇത്? 75,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ജെനുവിൻ ആണോ? ആ കറക്റ്റ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു അടിപൊളി വണ്ടി വാഗണറാണ്. 2013 77,000 കിലോമീറ്റർ. എത്ര നമ്മൾ ചോദിക്കുന്നതല്ലോ? 3,10,000 ഫൈനൽ ഉദ്ദേശിക്കുന്നത്. 3,10 അല്ലേ. 2013 ഈ 3,10 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ചെറിയ മാറ്റം. ലോണോ? ലോൺ നമുക്കൊരു 2.5 രൂപ ചെയ്യാം അല്ലേ. 2.5 രൂപ ചെയ്യാം. അപ്പൊ ഒരു 10-40 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വണ്ടി. ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്കൊക്കെ പറ്റുന്ന സൂപ്പർ സാധനം അല്ലേ. സാധാരണ ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുള്ള ഒരു വണ്ടിയാണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്. അതെ, നല്ല എൻക്വയറി ഉണ്ടാവും അല്ലേ. 13 ന്യൂ ടൈപ്പ് വരും. ന്യൂ ടൈപ്പ് ആണ്. ഡാഷ് വരും. അതെ അതെ അതെ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. വീണ്ടും ഒരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതും ലോ ബഡ്ജറ്റിലുള്ള ചെറിയ പൈസക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി. ഏതൊക്കെ മോഡൽ? 2011 പിഡിഐല്ലേ. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ വരും. അലോയ് വീല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് 4 നല്ല പുത്തൻ ടയർ ഉണ്ട് അല്ലേ. പുതിയ ടയർ തന്നെയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,35,000. 1,35,000. അതായത് ഹിസ്റ്ററി കിട്ടൂല. അതുപോലെ തന്നെ കിലോമീറ്റർ നമ്മൾ ഗ്യാരണ്ടി പറയുന്നില്ല. പക്ഷെ വണ്ടി നല്ല നീറ്റ് ആണ് അല്ലേ. അതെ അതെ. അത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം കേട്ടോ. ബോഡി വൈസ് ഒക്കെ വണ്ടി ഒരു പോറല് പോലും ഇല്ല. നല്ല വൃത്തിയുണ്ട്. പിന്നെ ഓണർഷിപ്പിലാണ് വണ്ടി. 3-ാമത്തെ. പിന്നെ അടുത്താള് 4-ാമത്തെ ഓണറാവും. ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോർ ഡോർ പവർ വിൻഡോ വരും. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു മ്യൂസിക് സിസ്റ്റവും ടച്ച് സ്ക്രീനും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാര്യമായിട്ടൊന്നും പണിയൊന്നും ചെയ്യണ്ട അല്ലേ. എല്ലാം റെഡിയാണ്. നമ്മൾ എത്ര ചോദിക്കുന്നതല്ല? ഇത് 2,60,000 നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ചെയ്ത് കൊടുക്കാൻ മതി. 60 അല്ലേ. കുറയുമല്ലോ അല്ലേ. നല്ലോണം കുറച്ച് കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് നമ്മള് ഓഫർ കൊടുക്കണ്ടേ? ചെറിയ കുറച്ച് കൊടുക്കും. അതെ അതെ. എന്തായാലും 2,60,000 ആസ്കിംഗ് പ്രൈസ്. ഒരു 1,50,000 രൂപ എന്തായാലും നിങ്ങൾക്ക് ലോൺ കിട്ടും. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ഇവിടെ വന്ന് നോക്കി സംസാരിച്ചിട്ട് ഇക്കാനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.
ഐ ടെന്നിന് ലേശം പഴയ ഷേപ്പിലുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് ഏതാ മോഡല്? 2010 വണ്ടിയാണ്. 10 ആണ്. പഴയതാണെങ്കിലും പുതിയതാണ് സാധനം. അതെ, പുതിയ കണ്ടീഷൻ ആണ്. ഓക്കെ, നല്ല വൃത്തിയുണ്ട് ഇന്റീരിയർ ഒക്കെ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസ് ഒക്കെ കറക്റ്റ്. എത്ര ഓടി? 1 ലക്ഷം ഓട്ടം. 1 ലക്ഷം. രണ്ടാമത്തെ ഓണറാണ്. ടയറ് 4 ഏകദേശം 60% ടയറുണ്ട്. എല്ലാ നല്ല സീറ്റ് കവർ ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ. ഇത് 2-ഡോറാണോ 4-ഡോർ പവർ വിൻഡോ ഉണ്ടോ? ടു ഡോർ പവർ വിൻഡോ അല്ലേ. അപ്പൊ എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള ഹ്യുണ്ടായിന്റെ ഒരു ഐട്ടന്. അത്യാവശ്യം നല്ല ഫുൾ ക്വാളിറ്റി എന്ന് പറയാം. 10 വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങള്. അതെ 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 അതെ. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട്. കുറ്റം ഒന്നും പറയാനില്ല. നമ്മൾ എത്രയാ ചോദിക്കണം വണ്ടി? ഇത് 1.25 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 1,75,000 രൂപ. 1,70,000 രൂപ ഫൈനലാക്കി കൊടുക്കാം. ഇതിലൊരു 1.5 ലോണ് കയറുമോ? അപ്പൊ നമുക്കൊരു 1 ലക്ഷം രൂപേന്റെ ഒക്കെ അടുത്ത് കാണണം അല്ലേ. 1 ലക്ഷം രൂപയൊക്കെ കാണണം നിങ്ങൾക്ക് എന്തായാലും. പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടിയാകുമ്പോ ഫണ്ടിങ് കുറവായിരിക്കും, അതുകൊണ്ടാണ്. ഇതൊക്കെ പിന്നെ 90% ആൾക്കാര് ലോൺ ഇല്ലാതെ ചെറിയ വണ്ടി ഉദ്ദേശത്തിലാണ് അധികം. അതാണ് കൂടുതലും പോകുന്നത്. അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നല്ല മോഡലുള്ള, അതായത് നല്ല വൃത്തിയുള്ള വണ്ടികൾ അങ്ങനെ കിട്ടില്ല പഴയ മോഡലില്. അപ്പൊ താല്പര്യമുള്ളവർ വിളിച്ചിട്ട് വേഗം വേഗം കാര്യങ്ങൾ തീരുമാനമായിക്കോളൂ അല്ലേ. നമ്മുടെ കിഡിലൊരു ഒരു സ്പെഷ്യൽ എഡിഷൻ വന്ന സാധനമാണ് ക്ലൈംബർ അല്ലേ. ക്ലൈംബർ ശരിക്കും അലോയിയിൽ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. ഏതാ മോഡൽ? ഇത് 2020 വണ്ടിയാണ്. 20 ആണ്. ഓട്ടോമാറ്റിക് മാനുവൽ ആണോ? മാനുവൽ. മാനുവൽ എത്ര ഓടിയിട്ടുണ്ട്? 40,000. 40,000 അല്ലേ. 40,000 സർവീസ് ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി വണ്ടി. ഓക്കെ. ടയർ ഭാഗങ്ങളൊക്കെ എന്തായാലും ഒരു 60% മേലെ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ്. ടു ഡോർ പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം അല്ലേ. എല്ലാ സാധനങ്ങളും വരും. പിന്നെ ഇതൊക്കെ എന്താ സർവീസ് ബുക്ക് ഒക്കെയാ? സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 2 മാസമായിട്ടുള്ളു. എല്ലാം ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. അതേപോലെ തന്നെ ആമറോന്റെ ബാറ്ററി ഉണ്ട് കേട്ടോ, വാറന്റി ഉള്ള ബാറ്ററി ഉണ്ട്. അപ്പൊ ഒരുവിധം എല്ലാ സാധനവും ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. ബുക്കും പേപ്പറും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സർവീസ് ബുക്ക് ഒക്കെ നമ്മൾ എത്രയാ ചോദിക്കുന്നത്? 4 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കേണ്ടത്. 4 ലക്ഷം. 2020 വണ്ടി അല്ലേ? 20 വണ്ടി. ഓക്കെ. 2020 വണ്ടിക്ക് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 3.5 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപയുടെ അടിയിൽ ലോണും കിട്ടും. അപ്പൊ ഈ ഒരു കിഡ് നിങ്ങളൊരു 25,000 രൂപ കൈ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒന്നുമില്ലാതെ ഇറക്കി കൊടുക്കാം. ഒന്നും വേണ്ട അല്ലേ. ഓക്കെ. നല്ല പ്രൊഫൈൽ വേണം. അതെ അതെ അതെ. നിങ്ങൾക്ക് ലോണ് പരമാവധി ലോണ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഫുൾ ലോണിൽ ഈ വണ്ടി തരും. അതല്ലെങ്കിൽ 25 രൂപ നിങ്ങൾ കൈ കണ്ടാ മതി. അടിപൊളി അടിപൊളി. അതൊരു ഡീസൽ ഇതുണ്ട്. ബ്രിസ. ഏതാ മോഡല്? 2017 VDI വണ്ടിയാണ്. ടയറുകളുണ്ട്, സീറ്റ് കവറുകളുണ്ട്. അതെ അതെ അതെ. ഒക്കെ ഉണ്ട്. 2017 മോഡൽ വണ്ടി. 1,15,000 ഓട്ടം. 1,15,000 അല്ലേ. 15,000 ഓട്ടം. ഇത് 4-ഡോർ പവർ വിൻഡ്, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും. സെറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം വരും. പിന്നെ ഓൾറെഡി പറഞ്ഞു ഡീസൽ വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഒരു 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതെ അതെ. പിന്നെ ടയറൊക്കെ ആവറേജ് ടയർ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമേ ഇല്ല. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? കറക്റ്റ് ആണ്. ഹിസ്റ്ററി ആണ് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും 2,000 കിലോമീറ്റർ ഞാൻ ഓടിയതാണ്. നിങ്ങൾ ഓടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എന്തായാലും വണ്ടിന്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. വണ്ടി ഒന്നും ചിന്തിക്കണം. ഒന്നും ചിന്തിക്കണം. ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും വണ്ടി സർവീസിലായപ്പോ പനിയുണ്ട്. പോകുന്നുള്ളൂ അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. ഫ്രണ്ടിൽ നിന്നൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കേട്ടോ. പെയിന്റ് ഒക്കെ ആണെങ്കിലും ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല. എത്ര നമ്മുടെ വില? ഇത് 7,40,000 രൂപയാണ് നമ്മൾ ചോദിക്കണ്ടേ. 7,30,000 രൂപ കൊടുക്കാം. 7,30,000 രൂപ അല്ലേ. വരുന്നതിന് എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാം. ഓക്കെ. അതായത് മാറ്റമല്ല, ചെറിയൊരു മാറ്റം എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കും. അതായത് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്നേഹത്തോടെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഓക്കെ. അതുകൊണ്ട് കൈയിന്റെ നമ്മൾ ചെയ്തു. 7,30,000 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. 2,000 രൂപ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള വണ്ടി നമ്മളെ വില കുറച്ച് കൊടുക്കാനും കഴിയുള്ള വില കുറച്ച് നമുക്ക് കിട്ടുള്ളൂ. നമ്മളത് ചെയ്യലില്ല. ഓക്കെ. മേജർ ഉള്ള വണ്ടി നമ്മൾ എടുക്കൂല. ഇതേ നമ്മൾ മോഡൽ പറഞ്ഞേ 2017 അല്ലേ. 17. അപ്പൊ 7,30,000 ആണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ഒരു 6.5 ലോൺ കയറുമോ? 6.5 ചെയ്തു കൊടുക്കാം അല്ലേ. അപ്പൊ ഒരു 10-80,000 രൂപേന്റെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു SUV വണ്ടിയാണ്. ഡീസൽ ആണ്. ഏറ്റവും ഹൈലൈറ്റ് 20 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടും. വീണ്ടും ഒരു ഡീസൽ സെഡാൻ വണ്ടിയാണ് കേട്ടോ. 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ വണ്ടി. ഹോണ്ട അമേസ് ഡീസൽ അല്ലേ. ഏതാ മോഡല്? 2019 ഡീസൽ ആണ്. 19 ഡീസൽ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് SMT. മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ. സ്റ്റാറിംഗ് പവർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും. 33,000 ഓടിയിട്ടുള്ളൂ. 4 ടയർ പുതിയത് കേറിയിട്ടുള്ളൂ. ഓക്കെ. അതായത് പുത്തൻ 4 ടയർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ
33000 ലോ കിലോമീറ്റർ അല്ലേ ഓടിട്ടുണ്ട്. ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ അല്ലേ. ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കേ, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ? ഷോറൂം കണ്ടീഷൻ ടച്ചിങ് കേറിയില്ല. ആ ഓക്കേ, അതേപോലെ തന്നെ കുറച്ച് പൊടി ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് കഴുകിയ വൃത്തിയാവും. KL04 രജിസ്ട്രേഷനിലാണ് വണ്ടി ഉള്ളത്. എത്ര നമ്മുടെ ഒരു ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മളെ ഫൈനൽ റേറ്റ് പറഞ്ഞപ്പോൾ 880000 ആൾക്കാർക്കൊക്കെ വില അറിയാം, പിന്നെ വണ്ടി കിട്ടാനും ഇല്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ 880000 നമുക്കൊരു എത്രയൊക്കെ ലോൺ കയറുമോ? 3.5 ലക്ഷം രൂപ. അപ്പൊ ഒരു 80000 അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഡീസൽ വണ്ടിയാണ് കേട്ടോ. അതായത് ഏറ്റവും വലിയ ഹൈലൈറ്റ് 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടും, 25 വരെ കിട്ടും. പിന്നെ ഹോണ്ടേന്റെ ഒരു എഞ്ചിനാണ്, ഒരു കംപ്ലൈന്റും വരില്ല. അത്യാവശ്യം നല്ല കണ്ടീഷനിൽ, അതായത് ഈ ഒരു ഫേസിൽ വരുന്ന ഡീസൽ സ്വിഫ്റ്റ് ആണ് കേട്ടോ. ഏതൊക്കെ മോഡല്? 2015 എബിഎസും കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂ ടൈപ്പ് വണ്ടി. 15 മോഡലാണ്. അതായത് ഈ ഒരു ഫേസ് വന്ന വണ്ടികളിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? 15 മോഡലാണ്. ഗ്രില്ല് കാര്യങ്ങൾ മാറ്റണ്ട, എബിഎസ് വരും, കമ്പനി സെറ്റ് വരും. അതെ അതെ. ഇത് സെറ്റ് ഓടി 160000 ഓട്ടണ്ട്. 160 ഓടി കറക്റ്റ് സർവീസ്. ഇസ്റ്ററിയൊക്കെ കിട്ടും കറക്റ്റ്. ഒന്നും അറിയില്ല, ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. വണ്ടി ഓട്ടുണ്ടെങ്കിലും കറക്റ്റ് സർവീസ് ആയതുകൊണ്ട് 50 ഓടിയ മേനേ ഉള്ളൂ. ക്വാളിറ്റി ഒക്കെ നല്ല വൃത്തിയുണ്ട് അല്ലേ. ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവർ ഒക്കെ ഉണ്ട്. കുറ്റം ഒന്നും പറയാനില്ല, കാര്യമായിട്ട് കുറ്റം പറയാനില്ല. ടയറും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ടയറ് ആവറേജ് ആണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഓടാനുള്ള ടയറുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഫോർ ഡോർ വിൻഡോ വരും, എസി പവർ സ്റ്റിയറിംഗ്, അങ്ങനെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഒട്ടുമിക്ക സെന്റർ ലോക്ക് എല്ലാ സാധനവും ഉണ്ടല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നേക്ക? ഇത് 4.25 ലക്ഷം റുപ്യാണ് ഫൈനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 4,75,000. 2015 അല്ലേ? 15. 5.5 ലക്ഷം ചോദിക്കുന്നവന്മാരുണ്ട്. എന്നിരുന്നാലും 4.25 ലക്ഷം റുപ്യക്ക് നമ്മൾ കൊടുക്കാം. ഒരു 4 ലോൺ കിട്ടാൻ പറ്റും. 4 ലക്ഷം റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം. ചെറിയൊരു മാറ്റം ചെയ്തു കൊടുക്കാം. ചെറിയ മാറ്റം ചെയ്യാം. അപ്പൊ ഒരു 75,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കൈ കണ്ടാൽ മതി. ആ 75 രൂപയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടിയാണ് അല്ലേ. പിന്നെ ഇവിടെ കുറച്ചുകൂടി നല്ല കണ്ടീഷനിലുള്ള ഒരു വാഗണർ ഉണ്ട്. ബോഡി ഒരു രക്ഷയില്ല, എമ്മാര് ഫിനിഷിംഗ് ആണെന്നറിയോ. കറക്റ്റ് സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ജാവി സർവീസ് ഒക്കെ, റിവേഴ്സ് സെൻസർ എല്ലാം ഉണ്ട്. ഒരു 80-85% ടയറും ഉണ്ട്. അതേപോലെ തന്നെ ഒരു 20-25 കിലോമീറ്റർ സുഖമായിട്ട് ഓടാ ടയർ കൊണ്ട്. വാഗണർ നല്ല റെഡ് കളർ വണ്ടിയും കൂടിയാണ്, അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇത് AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, സെന്റർ ലോക്ക് എല്ലാം വരില്ലേ? DXi ആണ്. ഇത് നമ്മൾ മോഡൽ ഏതാ പറഞ്ഞ? 18. എത്ര ഓടിയുണ്ട് ഇത്? 50,000 കിലോമീറ്റർ. 50. അത് ജെനുവിൻ ആണല്ലോ അല്ലേ? കറക്റ്റ് സർവീസ്. ഇസ്റ്ററിന്റെ സർവീസ് ഇപ്പൊ എടുത്തേക്കണേ. അതെ അല്ലേ? ജെനുവിൻ സർവീസ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഒരു വില എത്രയൊക്കെ? ഇത് 4.5 ലക്ഷം രൂപയൊക്കെ കൊടുക്കാം. 4,50,000 രൂപ. ഓക്കെ, അതായത് മോശമില്ലാത്ത നല്ലൊരു വണ്ടി അല്ലേ? സൂപ്പർ വണ്ടി. അതെ അതെ അതെ. പിന്നെ നല്ല മോഡലും ഉണ്ട് കേട്ടോ, 18 മോഡലും കൂടിയാണ്. ലോ കിലോമീറ്ററുമാണ്. പഴയ മോഡലിന്റെ ലാസ്റ്റ് വന്ന വണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ 4.5 ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു 3.75-4 പേര് ലോൺ കയറുമോ? ലോൺ കിട്ടും അല്ലേ. അപ്പൊ ഒരു 10-50 അല്ലെങ്കിൽ 75, നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കിയിട്ട് 50,000 അല്ലെങ്കിൽ 75,000 രൂപ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം വണ്ടികൾ കാണിച്ചു. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി ഒരു വലിയ വണ്ടി, 2016 വണ്ടി. അടുത്ത വലിയ വണ്ടികൾ കാണിക്കട്ടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടുതൽ താല്പര്യം ചെറിയ വണ്ടികൾ കാണാനാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ചെറിയ വണ്ടികൾ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ വലിയൊരു വണ്ടി ഇന്നോവ ഏതാ മോഡൽ? 2016 G4 വണ്ടി. G4 ആണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ വിൻഡോ, നോർമലി വരുന്ന ഫ്രണ്ട് ഏജ് ഫെസിലിറ്റി ചെയ്തേക്കണോ, അലോയ് വീല്, കട്ടമുട്ട് കാര്യങ്ങളില്ല, ഡിക്ക് ഗ്ലാസ് മാത്രം റീപ്ലേസ്, ജെന്യൂൻ സർവീസ് ഉള്ള വണ്ടി. ഡിക്കിന് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ, ഫാൻസി നമ്പർ ഉണ്ട്. അതെ അതെ. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലെ. എത്ര ഓടിയുണ്ട് ഇത്? 1,70,000. 69,000 കിലോമീറ്റർ. 1,69 ഓടി അല്ലേ. ഓക്കെ, അത് ഇസ്റ്ററിയൊക്കെ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് അല്ലേ. ഷോറൂം ഇസ്റ്ററി തന്നെ കറക്റ്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്.
അതേപോലെ തന്നെ പോറലും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ടയർ ഭാഗങ്ങൾ ആവറേജേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു 10-15,000 കിലോമീറ്ററിന് മേലെ ഓടാ. പിന്നെ ഫൂട്ട് സ്റ്റെപ്പ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽ ചെയ്തേക്കണം. റൂഫ് റെയിൽ ചെയ്തേക്കണം. സീറ്റ് കവർ ഉണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് സ്റ്റിയറിംഗ് കൺട്രോൾസ് സാധനങ്ങളൊന്നും വരില്ല. നല്ലൊരു മോഡൽ വണ്ടി. എത്ര നമ്മൾ ചോദിക്കുന്നതല്ല? 15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 15 കുറയോ? ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒറിജിനൽ കേരള അല്ലേ? അല്ല, റിയ ആണ്. ഓക്കെ, റിയ ആണ്. അപ്പൊ 15 ലക്ഷം രൂപ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. ഇപ്പൊ പുറത്തൊന്നും വണ്ടി കിട്ടണില്ല. പിന്നെ അതിന്റേതായ ഒരു മാറ്റത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കാം അല്ലേ? ഓക്കെ. പിന്നെ ഒരു 10-12 ഒക്കെ ലോൺ കയറും, എന്തായാലും കിട്ടും അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ നെഗോസിയേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു 3 ലക്ഷം രൂപയുടെ ഉള്ളിലൊക്കെ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ MK യൂസ്ഡ് കാർസിൽ നമ്മൾ ഇന്ന് കുറച്ചധികം വണ്ടികൾ കാണിച്ചോളൂ. എല്ലാം നല്ല ചെറിയ മോഡല്, നല്ല നല്ല വണ്ടികളാണ്. കുറച്ച് വണ്ടികളും കൂടി കാണിക്കാം. അതെ, പെരുന്നാൾ കഴിഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഇവിടെ ഒരു 10-60 വണ്ടി ഉണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരു എപ്പിസോഡിൽ താങ്ങാൻ പറ്റില്ല. അപ്പൊ എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് കാണിച്ചതല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കാണിക്കാത്ത വേറെ ഉണ്ട്. അത് പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തു തരാം. ഇന്ന് ഇക്കാക്കൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ഇവരുടെ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല, എല്ലാരും സന്തോഷമാണല്ലോ അല്ലേ? ആരും മോശം പറയില്ല. ആരും മോശം പറയരുത്. പറയരുത്. കാരണം എനിക്കും നാണക്കേടാ, നിങ്ങൾക്കും നാണക്കേടാ. അത് പറയില്ല. നമ്മള് വണ്ടി കൊടുത്തിട്ട് നമ്മൾ അവർക്ക് വിളിക്കലുണ്ട്. എന്തുണ്ട്, എനിക്ക് വിളിച്ചോളൂ. ഓക്കെ ഓക്കെ. ആരും മോശം പറഞ്ഞില്ല, പറയാതെ നിൽക്കട്ടെ. എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ആരും മോശം, അതായത് വില കൂടുതലാണെന്നുള്ള കമന്റ് വരുന്നുണ്ട്. നല്ല വില കൊടുക്കുക, ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വണ്ടി കിട്ടുള്ളൂ. നമ്മൾ വില നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ ക്വാളിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വണ്ടിക്ക് നിങ്ങൾ നോക്കി എന്തെങ്കിലും ഒരു അപാകതകൾ പറഞ്ഞു, ചെറിയ എന്തെങ്കിലും ചെറിയൊരു മൈനോട്ട് പ്രശ്നം അല്ല, മേജർ ഒന്നും വേറൊരു കാര്യം കൂടി പറയാം. ഇതൊക്കെ കുറച്ച് മോഡൽ കുറഞ്ഞ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വണ്ടി എടുക്കുമ്പോ 100% നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ അല്ലേ? 99% മോഡൽ കൂടിയ വണ്ടി നമ്മൾ ഷോറൂമിൽ കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കറക്റ്റ് ചെയ്തിട്ടാ കൊടുക്കുന്നത്. ഓക്കെ. എന്തായാലും ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും. ഓക്കെ.